Hi friends, ellavarkkum pudhiya video ilekku swagatham. Innathe video il thenu oodunna thenu nellikka veru 30 minute kondene namukku thayaaraakki edukkam. Appo adu enganeyaannulladhu nokkam. Appo nammude video lottu povunnathinu munpayittu ee channel subscribe cheyidittilla annundengil onnu subscribe cheyidekkane. Adu pole ne ningalkku ee video ishtapadanengil onnu like um cheyidekka. Appo nammude thenoorum thenu nellikka enganeya thayaaraakkane ennu nokkam. അപ്പോൾ നമ്മുടെ തേൻ നെല്ലിക്ക തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 250 ഗ്രാം നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ നെല്ലിക്ക നല്ലതുപോലെ കഴുകി എടുത്തിട്ടുള്ള നെല്ലിക്കയാണ് ഇനി നമുക്ക് ഇതൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല തുണി വെച്ചിട്ടോ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം ഇതിലുള്ള ഈർപ്പമെല്ലാം നല്ലതുപോലെ ഒന്ന് മാറ്റി എടുക്കണം അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഓരോ നെല്ലിക്കയും ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് തുടച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഓരോ നെല്ലിക്കയായിട്ട് ഒരു ഇഡ്ലി തട്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മിനി ഇഡ്ലി തട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ തുടച്ച് വെച്ചിട്ടുള്ള എല്ലാ നെല്ലിക്കയും ഒന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിത് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മാത്രം മതിയാവും അതിൽ കൂടുതൽ വെന്തു പോകാനായിട്ട് പാടില്ല ഇപ്പോൾ 5 മിനിറ്റ് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ നെല്ലിക്കയുടെ കളറൊക്കെ ഒന്ന് മാറി എന്നാൽ ഒരുപാട് വെന്ത് പോവാത്ത രീതിയിലൊന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഓരോ നെല്ലിക്കയിലും ചെറിയ ഹോൾസ് ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ഓരോ നെല്ലിക്കയായിട്ട് എടുത്ത് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ട് 2-3 സ്ഥലത്തായിട്ട് ഇതുപോലെയൊന്ന് ഹോൾ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ എല്ലാ നെല്ലിക്കയും ഒന്ന് ഫോർക്ക് വെച്ചൊന്ന് ഹോളിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തേൻ നെല്ലിക്ക ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചൊന്ന് കുഴിവുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നെല്ലിക്കയുടെ അളവ് കുറവായതുകൊണ്ട് കുറച്ച് കുഴിവുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഈസി ആയിരിക്കും ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഒരു 50 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഏറ്റവും അടിയിലായിട്ട് ഈ പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം 50 ഗ്രാം പഞ്ചസാര എന്ന് പറയുന്നത് 3 സ്പൂൺ പഞ്ചസാര ഉണ്ടാവും ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നെല്ലിക്ക നമുക്ക് ഓരോന്നായിട്ട് ഈ പഞ്ചസാരയുടെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിന് മുകളിലായിട്ട് ശർക്കര ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതായത് 250 ഗ്രാം നെല്ലിക്കയ്ക്ക് 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് നമ്മൾ എത്ര നെല്ലിക്കയാണോ എടുക്കുന്നത് എത്ര അളവിലാണോ നെല്ലിക്ക എടുക്കുന്നത് അതേ അളവിൽ ശർക്കര എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിരിക്കും കറക്റ്റായിട്ടുള്ള മധുരത്തിൽ കിട്ടും ഇനി നമുക്ക് ഈ ഒരു ശർക്കര ഈ നെല്ലിക്കയുടെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ശർക്കരയെല്ലാം നെല്ലിക്കയുടെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളിതിൻ്റെ ഫുള്ളായിട്ടുള്ള കുക്കിങ്ങും ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞാനൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിത് സ്റ്റൗവിൽ വെച്ച ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് പാടില്ല 1 മിനിറ്റ് നേരം ആ ഒരു നെല്ലിക്കയുടെ വെള്ളത്തിൽ ഇതൊന്ന് ഉരുക്കി തുടങ്ങാനായിട്ട് തുടങ്ങും ആ ഒരു സമയം നമുക്കിതൊന്ന് തുറന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് നന്നായിട്ട് ഈ ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുക്കി വരണത് വരെയേക്കും ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം അതായത് 1 ഗ്ലാസ് വെള്ളം 250 ഗ്രാം ശർക്കരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 250 ml വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതായത് 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിൽ ആയിക്കിട്ടാനായിട്ട് ഏകദേശം 1/2 മണിക്കൂർ എടുക്കും അതായത് കുറഞ്ഞത് ഒരു 20 മിനിറ്റെങ്കിലും എടുക്കും 20 മുതൽ ഒരു 30 മിനിറ്റിനകത്ത് നമുക്കിത് റെഡിയായി കിട്ടും അപ്പോൾ അതുവരേക്കും നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം കുക്ക് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് കുറുകി വരണം അതുവരേക്കും നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം
ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ശർക്കര ഏകദേശം ഒന്ന് റെഡി ആവാറായി വന്നിട്ടുണ്ട്. നമ്മുടെ നെല്ലിക്കയ്ക്ക് ഏകദേശം ഒന്ന് റെഡി ആവാറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു 10 മിനിറ്റ് കൂടെ ഇതേപോലെ തന്നെ അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം. ഇപ്പം ഞാൻ 30 മിനിറ്റ് ആയപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശർക്കര, ഈ സ്പൂണിൽ നിന്ന് ഒരല്പം ശർക്കര പാനി നമ്മൾ കയ്യിൽ ഇങ്ങനെ തൊട്ട് വിരൽ കൊണ്ട് തൊട്ടതിന് ശേഷം രണ്ട് വിരലിലേക്ക് ആക്കിയിട്ട് നമ്മുടെ വിരലിങ്ങനെ മാറ്റുന്ന സമയത്ത് നമ്മുടെ വിരലിന് ഇടയിലായിട്ട് ഒരു നൂല് പോലുള്ള രൂപത്തിൽ ഒരു നൂല് പോലെ നമുക്ക് ഈ ശർക്കര പാനി ആയി വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവെന്ന് പറയുന്നത്. ഈ പരുവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ശർക്കര പാനിയിൽ നിന്ന് നമുക്ക് നെല്ലിക്കയെല്ലാം വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ശർക്കര പാനിയുടെ ആവശ്യമില്ല. നമുക്കതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഈ നമ്മൾ ബൗളിലെടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കയുടെ മുകളിലായിട്ട് തേനൊഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 4 സ്പൂൺ അളവിൽ തേൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നല്ല ക്ലീനാക്കി വെച്ചിട്ടുള്ള ഗ്ലാസ് ബോട്ടിലിൽ ഇതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. നമ്മളിത് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന നെല്ലിക്ക ആയതുകൊണ്ട് നമുക്കൊരു മാക്സിമം 10 ദിവസമേ സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം ഞാൻ നമ്മൾ തേൻ വെച്ച് മിക്സ് ചെയ്ത നെല്ലിക്കയെല്ലാം ഈ ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ടും കുറച്ച് തേനൊന്നൊഴിച്ച് അടച്ച് വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേനൂറുന്ന തേൻ നെല്ലിക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ.